ഹലോ വെൽക്കം ബാക്ക് ടു മേബിൾസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പഞ്ചാബി സ്റ്റൈലുള്ള ഒരു രാജ്മ മസാലയാണ്, നമ്മുടെ കിഡ്നി ബീൻസ്. നമ്മൾ മലയാളികൾ വളരെ കുറവാണ് രാജ്മ കറി വെച്ച് കഴിക്കുന്നത്, പക്ഷേ ഇത് ശരിക്കും നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒട്ട് സമയങ്ങളെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഒരു കപ്പ് രാജ്മ ഞാൻ 7-8 മണിക്കൂർ കുതിർത്ത് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട് ഇത്. അപ്പോൾ നിങ്ങൾ നേരത്തെ വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചൂട് വെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് നിർത്തി വെച്ചാൽ മതി, അപ്പം പെട്ടെന്ന് കുതിർന്ന് വന്നോളൂ. ഇനി അതിലേക്ക് ബേ ലീഫ്, ഒരു കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, ഇത്രയും കൂടി അതിനകത്തേക്ക് നമുക്കിടാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം മതി, ഇത്രയും വേകാനുള്ള വെള്ളം മതി. അപ്പം ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഈ കുക്കർ അടച്ച് ഒരു 4 വിസിൽ വരുന്ന വരെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. നമുക്ക് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഓണിയൻ റഫായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ആ ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, റഫായിട്ട് ചോപ്പ് ചെയ്തതാണേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ. നമ്മൾ നമ്മുടെ രാജ്മ വേവിക്കാൻ നേരത്തെ അതിൽ ഉപ്പ് ചേർത്തതാണ്, എന്നാലും ഒരു സ്വല്പം നുള്ളുപ്പ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മൾ മലയാളികൾ ഈ രാജ്മ കറി വെച്ച് കഴിക്കുന്നത് വളരെ കുറവാണ്. ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ റൈസിൻ്റെ കൂടെ വെള്ള വൈറ്റ് റൈസ്, നമ്മുടെ ബസുമതി റൈസ് ഇല്ലേ, ആ റൈസിൻ്റെ കൂടെയൊക്കെ അവർ ഈ രാജ്മ ഇതുപോലെ കറി വെച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുന്നത് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങോട്ട് അലിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി ഇത് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് എന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിക്കുക. വെച്ചിട്ട് അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് 3 പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഓക്കെ, അപ്പം ഈ 3 കാര്യങ്ങൾ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഇതൊന്ന് മൂത്ത് വരട്ടെ. കരിഞ്ഞു പോകല്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം കുറച്ച് വെക്കണം, ലോ ഫ്ലെയിമാണ് ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പം ഇതൊന്ന് മൂത്ത് വരട്ടെ. അതിലേക്ക് ഇത് കണ്ടോ, നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ ഒണിയൻ പേസ്റ്റ്, എന്തൊരു നല്ല കളറാണെന്ന് നോക്കി, നല്ലൊരു ഓറഞ്ച് കളറാണ്, നമ്മുടെ ഇത് ഈ ഗ്രേവിയിലോട്ട് ചേർക്കാം, ഈ എണ്ണയിലോട്ട് ചേർക്കാം, മസാലയിലോട്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതേ നിങ്ങൾ നോക്കിക്കുക, നമ്മുടെ ഈ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ചേർത്ത എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങി. അതേപോലെ ഇതിങ്ങനെ വിട്ട് വിട്ട് പോകുന്നുണ്ട്, നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ നീക്കുമ്പോൾ വിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മസാലയും നമ്മുടെ ഈ ടൊമാറ്റോയും ഒണിയനും ഒക്കെ നന്നായിട്ട് മൂത്ത് പാകായിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ രാജ്മ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രാജ്മ കറക്റ്റ് 4 വിസിൽ, നമ്മൾ 7-8 മണിക്കൂർ കുതിർത്ത് കറക്റ്റ് 4 വിസിൽ വരുന്ന വരെ വെന്തതാണ്. അപ്പോൾ കണ്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്, ഇത്രയും വേഗാനേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വേവിച്ച് ആ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി അത് പുറകെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ ബേ ലീഫ്സും ഈ എന്താ പറയുന്നത് നമ്മുടെ കറുവപ്പട്ടയുടെ ഈ കഷ്ണം, നമ്മുടെ ഏലക്ക, ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഈ സമയത്ത് എടുത്ത് മാറ്റാം. ഞാൻ എന്തായാലും കുറച്ച് സമയമൂടെ അത് കിടക്കട്ടെ, ഈ മസാലയിലൊക്കെ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊരു 2 പച്ചമുളക് അരിഞ്ഞതാണേ, ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഈ പച്ചമുളക് നമ്മൾ എണ്ണയിലൊന്നും വഴറ്റാതെ ഇങ്ങനെ
ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇടുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്രഷ് ടേസ്റ്റ് ഈ കറിക്ക് ഇങ്ങനത്തെ കറിക്കൊക്കെ കിട്ടുമ്പം ഇപ്പം നമ്മൾ ബട്ടർ ചിക്കൻ അങ്ങനെയുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ ആ ഒരു ഫ്രഷ് ടേസ്റ്റ് കിട്ടുന്നത് ഒരു പ്രത്യേക രുചിയാണ്. അതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കാം. ഇപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഞാൻ ഇതുപോലെ ഇളക്കി കൊടുത്തു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രാജ്മ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളമാണല്ലോ, അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിന് ആവശ്യത്തിനുള്ള ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ വെള്ളം കുറവാണ്, നിങ്ങൾക്ക് അധികം ബാക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെള്ളം ചേർത്താൽ മതി. അപ്പം ഞാനൊരു അല്പം കൂടി വെള്ളം ചേർക്കുവാണ്. കാരണം എന്നാണെന്നറിയാമോ, നമ്മളിത് വാങ്ങി വെച്ച് കഴിയുമ്പം ഇത് കുറച്ചൊന്ന് കുറുകും. അപ്പോൾ ലേശം കൂടി വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കാം. മതി, ഇത്രയും വെള്ളം മതി. അപ്പം നല്ല കുറുകിയ നല്ല സൂപ്പർ കറി നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ, ഒരല്പം കുറച്ച് മതിയായിട്ട് ഒരു ഒരു 1/2 teaspoon ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു നിർബന്ധവും ഇല്ല, ലേശം ചേർക്കാവുള്ളൂ. ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് മധുരമായി പോവും, അത് കൊള്ളില്ല. പാകത്തിന് ഒരല്പം ഒരു 2 നുള്ള് ശർക്കര. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൊമാറ്റോയുടെ ആ പുളിയും എല്ലാം ഒന്ന് ആ ഒരു ഫ്ലേവർ എല്ലാം ഒന്ന് ഈക്വലായിട്ട് നമുക്ക് കിട്ടും ഒരല്പം ശർക്കര ചേർത്താൽ. അത് ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ദേ നോക്കിക്കേ, നമ്മുടെ കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് തേളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നമ്മുടെ ആ ബേ ലീവ്സും ആ കറുവപ്പട്ടയുണ്ടല്ലോ അതൊന്ന് എടുത്ത് മാറ്റാം. ഏലക്ക ഞാൻ ആദ്യം തന്നെ എടുത്ത് മാറ്റിയായിരുന്നു, അപ്പോൾ ഇതും കൂടെ നമുക്കെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് വെറും 2 കാര്യങ്ങളും കൂടെ ചേർക്കാനുള്ളൂ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു നുള്ള്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു എന്താ പറയുന്നത് ഒരു 1/2 teaspoonലും താഴെയാണിതുള്ളൂ ഗരം മസാല. കുറച്ച് മതി കേട്ടോ, ഒരു ഒറ്റ ഒരു പിഞ്ച് മതി. ഞാൻ എടുത്ത് അത്രയും ഞാൻ ഇട്ടില്ല കേട്ടോ, തിരിച്ചിട്ടു. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില. അപ്പം ഇതും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഈ ഫ്രഷ് മല്ലിയിലയുടെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പം നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള നമ്മുടെ രാജ്മ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത് രാജ്മ. ഇത് ഒത്തിരി പ്രോട്ടീൻ ഒത്തിരി കാര്യങ്ങളുള്ളതാണ് ഇതിനകത്ത്. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നമ്മളാരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇത് നല്ലൊരു സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. ബൈ ബൈ.